നമസ്കാരം. കേന്ദ്ര പദ്ധതികളെ സംസ്ഥാനത്തിന്റെ മാത്രം പദ്ധതികളാക്കി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പടമടിച്ച് ഫ്ലെക്സ് ഇങ്ങനെ പടച്ചുവിടുന്നത് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പദ്ധതികളിൽ ഈ സർക്കാരിന്റെ ഇപ്പം നമ്മൾ ഈ ലൈഫ് മിഷൻ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. പിന്നെ അതിന്റെ മറ്റ് കോർഡിനേഷനും കാര്യങ്ങളും അതിന്റെ തട്ടിപ്പും ഒക്കെയാണ് ഇവിടെ നടന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തുവന്നാലും എന്ത് ജലമിഷന്റെ പദ്ധതിയായാലും മറ്റ് പദ്ധതികളായാലും എല്ലാം സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അന്യന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വ്യാപകമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും യുവമോർച്ചയുടെ മുൻ അധ്യക്ഷനുമൊക്കെയായ ശ്രീ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നമുക്ക് നോക്കാം. കേന്ദ്ര പദ്ധതിയെ സംസ്ഥാനത്തിന്റേതാക്കി പ്രചരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം മുക്കോല പാതയുടെ ഉദ്ഘാടനത്തെ സംസ്ഥാനത്തിന്റേതാക്കി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ നൽകിയ പോസ്റ്റിനെതിരെ എഫ് പി പോസ്റ്റിലൂടെ തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. എത്ര ഗർഭങ്ങൾ ഇനിയും ഏറ്റെടുക്കേണ്ടി വരും? എട്ടുകാലി മമ്മൂഞ്ഞുമാർ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ വേണ്ട, അതുണ്ടാകില്ല. പക്ഷേ ജനാധിപത്യ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വല്പം താങ്കളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോസ്റ്റിൽ താങ്കളുടെ വലിയ ഫോട്ടോയ്ക്കപ്പുറം ആഴ്ചകൾക്ക് മുൻപ് നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടകനായ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ പേരെങ്കിലും വയ്ക്കുമായിരുന്നല്ലോ. എട്ടുകാലി മമ്മൂഞ്ഞുകളുടെ അന്താരാഷ്ട്ര നേതൃപട്ടത്തിന് താങ്കൾ എന്നേ അർഹത നേടിയിരിക്കുന്നു എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു. ശരിയാണ്, ഈ ഒരു പാത ഉദ്ഘാടനം ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ തീരുമാനിച്ചിരുന്ന നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. ഈ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന് തലസ്ഥാനത്തിന് നൽകിയ ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. പക്ഷേ ഇത് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിൽ ഇപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച്, ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കൊന്നും തന്നെ പദ്ധതിയുടെ നടത്തിപ്പുകാരാണ്, ഏത് സർക്കാരിന്റെ പദ്ധതിയാണ്, ആരുടെ പദ്ധതിയാണ് എന്നൊന്നും വ്യാപകമായി അറിവുണ്ടാകണം എന്നില്ല. കാരണം സാധാരണഗതിയിലുള്ള മനുഷ്യരും ജീവിക്കുന്ന നാടാണല്ലോ കേരളം. ഇതിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അടിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾക്കൊരു വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഈ ഫോട്ടോ വെച്ച് അടിക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെട്ടിത്തന്ന വഴിയാണ്, ടാർഗറ്റ് തന്ന വഴിയാണ് എന്നൊക്കെയാണ് സാധാരണക്കാർ വിചാരിക്കുക. അതൊക്കെ വിചാരിച്ച് അവർ വോട്ട് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് അന്യന്റെ ഗർഭം ഏറ്റെടുക്കൽ നടപടിയാണ് ഇത് എന്നാണ് ശക്തമായ വിമർശനമാണ് അഡ്വക്കേറ്റ് പ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത്. കോടികൾ മുടക്കി പകുതിയോളം വീടുകളിലും കേരളത്തിൽ 52 ലക്ഷം വീടുകളിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം നേരിട്ട് വീട്ടിലെത്തിക്കുന്ന പദ്ധതി ജൽജീവൻ മിഷൻ പദ്ധതിയും എത്ര സമർത്ഥമായിട്ടാണ് മുഖ്യമന്ത്രി താങ്കൾ 100 ദിനം 100 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. നാണക്കേട് തന്നെ കേട്ടോ. ഇതൊക്കെ പറയാൻ എത്ര തൊലി പൊളിയുകയാണ്. ഇങ്ങനെ വല്ലവന്റെയും കൈയിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പണ്ടൊക്കെ പറയും അന്യന്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തുക എന്ന്. അന്യനുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കണ്ടിട്ട് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന വൃത്തികെട്ട ജനാധിപത്യ സംസ്കാര ശൂന്യത, ജനാധിപത്യത്തിന്റെ സംസ്കാരത്തെ കൊല്ലുന്ന ഈ രീതിയിലുള്ള ഈ പ്രവർത്തനം നടത്തുന്നത് ഖേദകരം തന്നെ. ഒരു ഭരണാധികാരിക്കോ ഒരു ഭരണവർഗത്തിനോ ചേർന്ന ഒരു നടപടിയേ അല്ല ഇത്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് ഓരോരുത്തരൊക്കെ ചെയ്തു കൂട്ടുന്ന, പണ്ട് സിനിമാ സംവിധായകരായിട്ട് പറയാറുണ്ട്, ഒരു കഥ കേട്ടിട്ടുണ്ട്, പ്രശസ്ത സംവിധായകൻ ഐ വി ശശി അദ്ദേഹത്തിന്റെ പേരിലിറങ്ങിയ പല ചിത്രങ്ങളിലും നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ്, ശരിക്കും ഈ അസിസ്റ്റന്റാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചതും ഈ സിനിമ ശരിക്കും സംവിധാനം ചെയ്തത്. പക്ഷേ അത് വെച്ചു വരുമ്പോൾ, അതിന്റെ പേരും ടൈറ്റിലും ഒക്കെ വച്ചു വരുമ്പോൾ എന്താണ്, ഐ വി ശശിയുടെ പേരല്ലേ വരികയുള്ളൂ. അങ്ങനെ ആ രീതിയിലും അതൊക്കെ സ്വാഭാവികമായി സിനിമയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടില്ല എത്ര ഇവ കേന്ദ്രത്തിന്റേതാണ് എന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾ ഈ നീച പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ തെറ്റി. താങ്കൾക്ക് ഇത് അറിയാവുന്ന സ്ഥിതിക്ക് മറ്റുള്ളവരും ഇത് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ വളരെ നാണം കെട്ടൊരു ഇടപാടാണിത്. മറ്റുള്ളവരുടെ പദ്ധതിയും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അത് കേരളത്തിലെ ജനങ്ങൾക്കത്, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, കേരളത്തിലെ ജനങ്ങൾക്കത് ഗുണകരമായി വരണം എന്ന് വിചാരിച്ചാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അത് ഇവിടെ കേരള സർക്കാരിന്റെ പദ്ധതിയാക്കി. പണ്ടും ഇതുപോലെ തന്നെ പല പദ്ധതികളും മന്ത്രി സുധാകരന്റെ പോസ്റ്റും ഒക്കെ വെച്ച്, അതായത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മന്ത്രി സുധാകരന്റെ പോസ്റ്റും മുഖ്യമന്ത്രിയുടെ പോസ്റ്റും മാത്രം വെച്ച് അച്ചടിച്ചിറക്കി ഇവിടെ പോസ്റ്റർ ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധി അനവധി പദ്ധതികൾ ഇങ്ങനെ ഈ കുപ്പി മാറ്റി ഒഴിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു വ്യക്തത കൂടിയാണ്, വ്യക്തത വരുത്തുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഉന്നയിച്ചിരിക്കുന്നത്. ഇത് തികഞ്ഞ ഒരു നാണംകെട്ട പരിപാടിയാണ് എന്ന സൂചനയാണ് അദ്ദേഹം.
അദ്ദേഹം നൽകുന്നത്. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഇതിപ്പോൾ വല്ലവന്റെയും പദ്ധതി ഇങ്ങനെ സ്വന്തം പദ്ധതിയാക്കി മാറ്റുന്ന ഈ നാണംകെട്ട ഇടപാട് ഇനിയെങ്കിലും വളരെ കുറച്ചു കാലമേ ഉള്ളൂ. ഇനി അതെങ്കിലും ഇനി നിർത്തുക, അതോ ഇനിയിപ്പോൾ ഭരണം കിട്ടും എന്ന് വിചാരിച്ച് കാണിക്കുന്ന സർക്കസാണോ അഭ്യാസമാണോ ഇത് നമുക്കറിയില്ല. ഏതായാലും പൊതുജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.